സിനിമാ സീരിയൽ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ വേഷത്തിൽ തിളങ്ങിയ നടി രഞ്ജുഷ മേനോന്റെ അപ്രതീക്ഷിത വിയോഗവാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നപ്പോൾ പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ തന്നെയാണ് ഞെട്ടിച്ചത്. 35 വയസ്സുള്ള നടിയെ അവരുടെ കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നടിയുടെ വിയോഗവാർത്ത വന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അടക്കം പലതരത്തിലുള്ള പ്രചരണങ്ങളും ഉണ്ടായി. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് നടി എത്തിയത് എന്തിനാണെന്ന ചോദ്യം അടക്കം താരം മുൻപ് പങ്കെടുത്ത അഭിമുഖങ്ങളിൽ അടക്കം പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ വൈറലാവുകയാണ്. ടെലിവിഷൻ ചാനൽ അവതാരകയായിട്ടാണ് നടി രഞ്ജുഷ മേനോൻ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലായ സ്ത്രീയിൽ അഭിനയിച്ചു. കൂടാതെ തന്നെ മറ്റു പല ചാനലുകളിലും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി സീരിയലുകളിലായി ശ്രദ്ധേയമായ വേഷം ചെയ്തു. മേരിക്കുണ്ടൊരു കുഞ്ഞാടി എന്ന ചിത്രത്തിൽ സലീം കുമാറിന്റെ ഭാര്യയായി അഭിനയിച്ച് ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് വീണ്ടും ടിവി സീരിയലുകളിലേക്ക് മാറുകയായിരുന്നു രഞ്ജുഷ. സ്ത്രീ എന്ന സീരിയലിൽ പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ രഞ്ജുഷ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചു. അപ്രതീക്ഷിതമായിട്ടുള്ള നടിയുടെ വേർപാടുണ്ടായതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആദ്യ വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറിയ രഞ്ജുഷ മേനോൻ ടെലിവിഷൻ മേഖലയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായ മനോജ് ശ്രീലഗുവുമായി പ്രണയത്തിലായി. ഇരുവരും ഒരുമിച്ച് ജീവിച്ചു വരികയായിരുന്നു. രഞ്ജുഷയുടെ മകളുടെ കാര്യം ഓർത്താണ് ഏറെ പേരും ദുഃഖമറിയിക്കുന്നത്. നടിമാരുൾപ്പെടെ ആ ചോദ്യമാണ് ഉന്നയിക്കുന്നതും. കുഞ്ഞിന്റെ സുരക്ഷിതത്വം എന്തുകൊണ്ട് രഞ്ജുഷ ഓർത്തില്ല എന്നാണ് ആരാധകരും കുറിക്കുന്നത്. മരണത്തിന് പിന്നാലെ നടിയുടെ പഴയ ചില അഭിമുഖങ്ങളെല്ലാം വൈറലായതോടെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരാധകർ എത്തുന്നത്. മാത്രമല്ല സീരിയൽ മേഖലയിൽ നിന്നുള്ള രഞ്ജുഷയുടെ സഹപ്രവർത്തകരായ താരങ്ങൾക്ക് പോലും രഞ്ജുഷ മേനോന്റെ വിയോഗ വാർത്ത ഇതുവരെയും ഉൾക്കൊള്ളുവാനും സാധിച്ചിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകളും പങ്കാളിയുമായുണ്ടായ പ്രശ്നങ്ങളും ബിസിനസ് രംഗത്ത് വേണ്ടതുപോലെ ശോഭിക്കുവാൻ ആകാത്തതുമാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് രഞ്ജുഷയെ എത്തിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടിക്ക് ഇതെന്ത് പറ്റിയെന്നും ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവുമായിരുന്നില്ലേ എന്നൊക്കെയാണ് പല താരങ്ങളും ചോദിക്കുന്നത്. വീട്ടിലെ ചെല്ലക്കുട്ടിയായി വളർന്ന ആൾ കൂടിയാണ് രഞ്ജുഷയെന്ന് നടിയുടെ മാതാപിതാക്കൾ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. പഠിക്കാൻ ഏറെ മിടുക്കിയായിരുന്നതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ നൃത്തത്തിൽ താല്പര്യമുണ്ടായിരുന്ന രഞ്ജുഷ അതിൽ ബിരുദവും നേടിയിരുന്നു. ഇംഗ്ലീഷിൽ PG സ്വന്തമാക്കിയ രഞ്ജുഷ അഭിനയത്തിലും നൃത്തത്തിലും സജീവമാവുകയായിരുന്നു. അഭിനയത്തിന് പുറമെ സി കേരളം ചാനലിലെ സുധാമണി സൂപ്പറാണി എന്ന പരമ്പരയിൽ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായും രഞ്ജുഷ പ്രവർത്തിച്ചിട്ടുണ്ട്. നിഴലാട്ടം, മകളുടെ അമ്മ, ബാലാമണി തുടങ്ങി നിരവധി സീരിയലുകളിലും സിറ്റി ഓഫ് ഗോഡ്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, തലപ്പാവ്, ബോംബെ മാർച്ച് 12, ലിസമ്മയുടെ വീട്, ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ സിനിമകളിലും രഞ്ജുഷ അഭിനയിച്ചിട്ടുണ്ട്. സിനിമാ സീരിയൽ രംഗത്തു നിന്നും നിരവധി താരങ്ങളാണ് രഞ്ജുഷയ്ക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തുന്നത്. രഞ്ജുഷ എന്തുവന്നാലും മനോധൈര്യത്തോടെ നേരിടണമായിരുന്നു ഇതെന്തു പറ്റി നിനക്ക്, ആദരാഞ്ജലികൾ കഴിഞ്ഞ കുറേ നാളുകളായി ആദരാഞ്ജലികൾ മാത്രമേ ഉള്ളല്ലോ ഈശ്വര എന്നാണ് നടി സീമാജി നായർ കുറിച്ചത്. ഒന്നും പറയാൻ ഞാനില്ല, നിന്റെ കുഞ്ഞിനെ നീ സുരക്ഷിതമാക്കിയല്ലോ, ഇനി നിനക്ക് മരണം തിരഞ്ഞെടുക്കാം, 10 വയസ്സ് പോലും തികയാത്ത ആ കുഞ്ഞ് ഇനി സുഖമായി ജീവിച്ചുകൊള്ളും രഞ്ജുഷ എന്നിങ്ങനെ നടിയോട് പരിഭവം പറഞ്ഞുകൊണ്ടാണ് നടി ബീന ആന്റണി എത്തിയിരിക്കുന്നത്. നടി ജീജ ചന്ദ്രനും സൗപർണികയും അശ്വതിയും ഒക്കെ തന്നെ രഞ്ജുഷയുടെ വിയോഗത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഓർമ്മക്കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം സമാന രീതിയിൽ തന്നെ ഒരു മാസം മുൻപ് നടി അപർണ നായരും ആത്മഹത്യ ചെയ്തിരുന്നു. സീരിയൽ താരങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നടിമാരുടെ മരണത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മരണകാരണത്തിൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടുമില്ല. എന്തു തന്നെയായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ബോധ്യം താരങ്ങൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.